Good morning everyone. Mini vlog like ellavarkkum swagatham. Innu nammal undakkan povunnathu white frost ennu parayunna oru dessert aanu. Adinu edu white chocolate venengilum edukkan njan ivide milky bar inde eggs ennu parayunnathana eduthirikkana. Adilikku korchu whipping cream olikka ennittu namukku adine onnu double boil cheyidittu onnu melt cheyan vekka. Appo ningalku chocolate ningal white chocolate edu edukkanannengilum no problem. Pashcha njan idu ivide eduthirikkanade kaaranam endacha idu melt aavunna samayathu ingane thari 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 pole undavum. Milky bar eggs എന്ന് പറയുന്ന കിട്ടുന്ന ചോക്ലേറ്റ് തരി 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 പോലെ ഉണ്ടാവും ആ തരി തരിപ്പ് ഇതിൽ കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ആണ് വേണ്ടത് ഞാനിവിടെ രണ്ട് വലിയ ബോക്സ് എടുത്തിട്ടുണ്ട് ബിക്കോസ് ഞങ്ങൾക്ക് ഇവിടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ വേണം അതുകൊണ്ടാണ് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നല്ല ഒരു ആദ്യം നമ്മൾ സ്റ്റിഫ് പീക്ക് ആക്കേണ്ട ആവശ്യമില്ല സോഫ്റ്റ് പീക്ക് ആക്കിയാൽ മതി നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് സോഫ്റ്റ് പീക്ക് ആയിട്ടുള്ള രീതിയിൽ എത്തുന്ന സമയത്ത് ഇതപ്പോൾ ഇതാണ് സോഫ്റ്റ് പീക്ക് എന്ന് പറയുന്നത് അതായത് മെഷീൻ നിർത്തിയിട്ട് നിങ്ങളിങ്ങനെ മുകളിലേക്ക് വലിച്ചു നോക്കുമ്പോൾ ആ പീക്ക് പോലത്തെ അങ്ങനെ ഇങ്ങനെ വരുന്നത് അങ്ങനെ വീണ് പോകുന്ന പോലെ ആവുന്നതാണ് സോഫ്റ്റ് പീക്ക് ഇനി ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മാസ്കർപോണി ചീസ് ആണ് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോളൂ അപ്പം മാസ്കർപോണി ചീസ് ആണെങ്കിൽ ആ ഫ്ലേവർ കുറച്ചും കൂടി നന്നായിരിക്കും അതാണ് എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കമ്പൈൻ ചെയ്ത് എടുക്കുക ഇതിൽ സ്റ്റിഫ് പീക്ക് ആവേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് സോഫ്റ്റായിട്ടുള്ള ഒരു എന്താണ് ഡിസേർട്ടാണ് വേണ്ടത് ഇതിലേക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം പഞ്ചസാര ഇടുക പിന്നെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ മിക്സും കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ലേശം വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിൽ വാനില എസൻസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം ബട്ടർ സ്കോച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഇനി എസൻസിൻ്റെ സ്മെല്ലേ ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട ഇടുകയേ വേണ്ട കേട്ടോളൂ ഇതൊന്ന് വെൽ ആയിട്ടുള്ള രീതിയിൽ നല്ല പോലെ ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കുന്നു കമ്പൈൻ ചെയ്തെടുത്തിട്ട് നല്ലൊരു ബോക്സിൽ നമുക്ക് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഐസ്ക്രീം പോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു ഡെസേർട്ട് റെഡി ആയിരിക്കുകയാണ് എനിക്കൊരു വലിയ ബോക്സിന് നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഈ ഒരാഴ്ച ഇതുകൊണ്ട് എനിക്ക് ഒപ്പിക്കാൻ പറ്റും പിള്ളേരെപ്പോൾ വന്ന് ചോദിച്ചാലും ധൈര്യമായിട്ട് എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റും ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് സ്ട്രോബെറീസും കൂടി വെക്കുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമില്ല എന്നാലോ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിൽ വെക്കാം ഏത് ബെറീസ് വേണമെങ്കിൽ വെക്കാം അതായത് ഇനിയിപ്പോൾ ഹണി ഒഴിച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിതിൽ വെക്കാം ഹണി ഒഴിച്ച് കഴിക്കാം എങ്ങനെ വേണമെങ്കിലും അഡാപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ പോകുന്ന ഒരു ഡെസേർട്ടാണിത് എന്തായാലും നിങ്ങൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കി നോക്കണം ഇതിനെ നേരെ നമുക്ക് ഫ്രീസറിൽ വെക്കാം ഫ്രീസറിൽ വെച്ചിട്ട് ഏകദേശം ഒരു ഓവർനൈറ്റ് വെച്ചാൽ വെൽ ആൻഡ് ഗുഡ് ഞാൻ ഓവർനൈറ്റാണ് വെച്ചത് അങ്ങനെ ഒട്ടും ക്ഷമയില്ലാത്ത ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് ഇത് കഴിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് കുത്തിപ്പൊക്കി ഇളക്കിയതാണ് കുറച്ചും കൂടി സമയം വിട്ടതാണെങ്കിൽ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ക്ഷമ എന്ന് പറഞ്ഞിട്ടുള്ളത് തൊട്ട് തീണ്ടാത്തതുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ ബാക്കി എല്ലാത്തിലും നോ പ്രോബ്ലം പക്ഷേ അതിൻ്റെ ഒരു ഫ്ലേവർ ഓഫ് മൈ ഗോഡ് സൂപ്പർബ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ സൂപ്പർബ് ആയിരിക്കും മെൽറ്റ് ഇൻ യുവർ മൗത്ത് ക്രീമി ആയിട്ടുള്ള ഈ ഒരു എന്താ പറയുക സൂപ്പർബ് ആയിട്ടുള്ളൊരു ഡെസേർട്ട് എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഉണ്ടാക്കി കൊടുക്കുക നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ